സി എ എക്സാംസ് ടഫാവോ എന്നെപ്പോലത്തെ ഒരു നോർമൽ സ്റ്റുഡൻറ്റിന് ഇനിയിപ്പോൾ ഈ വരാൻ പോണ സെപ്റ്റംബർ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൽ പോസിബിൾ പോസിബിളാവുമോ മൈസെൽഫ് സി എ ഷാനൽ ഉസ്മാൻ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ലവൻ ഇയേഴ്സ് ടീച്ചിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് ലോ എന്നുള്ള പേപ്പറാണ് ഹാൻഡ് ലെയർ ഞാൻ സി എ പഠിക്കണ സമയത്ത് സി പി ടി എന്നുള്ള സ്കീമെന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സി എക്ക് വന്നത് അന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി എന്നുള്ള ഓപ്ഷൻ അല്ല സി പി ടി റൂട്ടിലൂടെയാണ് വന്നത് അന്ന് സി പി ടിയിൽ ആക്ച്വലി നാല് പേപ്പേഴ്സ് ആൻഡ് നമുക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് വൈസ് എന്താണ് പാസ് പെർസെൻറ്റേജ് ഒന്നുമില്ല നമുക്ക് ഓവറോൾ ടു ഹൺഡ്രഡിൽ ഹൺഡ്രഡ് മാർക്സ് വേണം എല്ലാം എം സി ക്യു നെഗറ്റീവ് മാർക്സ് ഉണ്ട് എല്ലാം എം സിക്ക് വന്നു ദർ ഇസ് നത്തിങ് ലൈക്ക് അക്കൗണ്ട്സ് എല്ലാവരും ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ല അല്ല അവിടുന്ന് അങ്ങോട്ട് പിന്നീട് സബ്സിക്വൻ്റ് ആൻഡ് അന്ന് നമ്മൾ അന്ന് പി സി സി എന്ന് പറഞ്ഞ സ്കീമൊക്കെ ആണ് അത് പിന്നെ ഐ പി സി സി ആയി മാറി ഏത് ഇൻറ്റർമീഡിയറ്റ് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ടു തൗസൻഡ് എയ്റ്റീനാണ് പിന്നെ അത് ഇൻ്റർമീഡിയറ്റ് ആയത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഈ വർഷം ഇപ്പോൾ നമുക്ക് ന്യൂ സിലബസ് വന്നിട്ടുമുണ്ട് ഓവറോൾ ഈ ഒരു ട്രാൻസിഷൻ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ വോളിയം നല്ല കൂടിയിട്ടുണ്ട് സബ്ജെക്ട്സ് ഉണ്ട് ഓരോ ഇൻഡിവിജ്വൽ സബ്ജെക്ട്സ് ഉണ്ട് അതിനിപ്പോൾ ഫൗണ്ടേഷൻ തന്നെ മാത്രമല്ല ഇൻറ്റർമീഡിയറ്റ് ആയാലും ഫൈനൽ ആയാലും മൂന്ന് സ്റ്റേജിലും വോളിയം നല്ല കൂടിയിട്ടുണ്ട് പഠിക്കാനുള്ള സ്പെഷ്യലി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ നല്ല വോളിയം കൂടിയിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുള്ള സംഭവം ഇൻറ്റർമീഡിയറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ഫ്യൂ മന്ത്സ് നമ്മൾ അവരോട് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് നിങ്ങൾ സി എ ഫൗണ്ടേഷൻ വെച്ചിട്ട് സി എ കോഴ്സ് ജഡ്ജ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സി എ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ട്രാപ്പാണ് ഞാനൊക്കെ ആ ട്രാപ്പിൻ്റെ വെക്റ്റിമേ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങും കോഴ്സിന് കാരണം ആ ഒരു ഗ്യാപ്പ് തന്നെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു ഫൗണ്ടേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ സി എ ഇൻ്റർമീഡിയറ്റിൽ പഠിക്കാൻ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ അന്നൊക്കെ പറയാറുള്ള വെച്ചാൽ സി എ ഫൗണ്ടേഷൻ സി എ കോഴ്സിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് പോലും അല്ല എന്നുള്ളതൊക്കെ ഇന്നും പതല്ല സ്റ്റോറി ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ ആസ് എ ഫാക്കൽറ്റി ഓർ ഇനിയിപ്പോൾ ഒരു പാരൻസ് എന്നുള്ള നിലക്കും നമുക്ക് നമ്മളെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കുട്ടികൾ ജസ്റ്റ് ഫൗണ്ടേഷൻ പാസ്സാവുക എന്നുള്ളതല്ല നമ്മുടെ എയിം അവർ സി എ കോഴ്സ് അച്ചീവ് ചെയ്യണം അന്നൊക്കെ നമ്മൾ കണ്ട ട്രെൻഡ് എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ പാസ്സാവും ഇൻറ്റർമീഡിയറ്റിൽ സ്റ്റക്കായി അങ്ങനെ കിടക്കും രണ്ട് അറ്റംപ്റ്റ് മൂന്ന് അറ്റംപ്റ്റ് നാല് അറ്റംപ്റ്റ് ആൻഡ് അവർക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ല ഒന്നുമില്ല പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇനി എന്ത് ചെയ്യണം ഈ കോഴ്സിനാണ് ജോയിൻ ചെയ്തും ചെയ്തു കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല അങ്ങനെ ട്രാപ്പ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ നോ വി ആർ എക്സ്പെക്ടിങ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും കാരണം ഇപ്പോൾ ആസ് സച്ച് സി എ ഫൗണ്ടേഷൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ സബ്ജക്ട്സിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ വിനോദം നമ്മൾ ബി സി ആറ് ബി സിക്ക് പോയി എന്നിട്ട് ലോ ഹൺഡ്രഡ് മാർക്സിൻ്റെ പേപ്പറാക്കി മാറ്റി ഡിസ്ക്രിപ്റ്റീവ് മാക്രോ എക്കണോമിക്സ് കുറേ ടോപ്പിക്സ് വന്ന് അക്കൗണ്ട്സ് അത്യാവശ്യം കുറച്ച് വാസ്റ്റായി എവ്രിതിങ് ഈസ് പ്യൂർലി ഫോക്കസിങ് ഉണ്ട് നിങ്ങൾക്ക് ഇൻറ്റർമീഡിയറ്റ് ഫൈനൽ ലെവലിൽ എന്തൊക്കെയാണ് നോളജ് ആവശ്യം വരും എന്നുള്ള ഫോക്കസ് ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് പോലെയാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഐ സി ഐ സ്പെസിഫിക്കലി പറയുന്നുണ്ട് എൻട്രി കുറച്ച് ടഫ് ആക്കുക എക്സിറ്റ് ഈസി ആക്കുക എന്നുള്ളത് കഴിഞ്ഞ റിസൾട്ട് അതിൻ്റെ പ്യുവർലി നല്ല എവിഡൻ്റ് ആയിരുന്നു ഇനി അവിടെ നിങ്ങോട്ട് എന്താവും എന്നുള്ളത് ഐ വി വിനീ ടു ചെക്ക് ബട്ട് ദ പോയിൻറ്റ് ദ ഐം ട്രൈങ് ടു സേർസ് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫൈനൽ നിങ്ങൾ ക്ലിയർ ചെയ്യണ ചാൻസസ് ഇപ്പോൾ വളരെ കൂടുതലാണ് സബ്ജെക്ട്സ് ആസ് സച്ച് എട്ടാനുള്ളത് ആറെണ്ണായിട്ടുണ്ട് ഒരു വർഷത്തെ അറ്റംപ്റ്റിൻ്റെ നമ്പർ കൂട്ടിയിട്ടുണ്ട് ഫൗണ്ടേഷനിലും ഇൻ്റർമീഡിയറ്റിലും നമുക്ക് രണ്ട് അറ്റംപ്റ്റുണ്ടായിരുന്നു മൂന്ന് അറ്റംപ്റ്റാക്കി അപ്പോൾ എസ് എച്ച് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ആറ് മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ മന്ത്സ് വെയിറ്റ് ചെയ്താൽ മതി നൗ കമ്മിങ് ബാക്ക് ടു മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി എ എക്സാംസ് ടഫാണോ ഫൗണ്ടേഷൻ സ്പെസിഫിക്കലി എന്നെ പോലത്തെ ഒരു ആവറേജ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഞാൻ ഫസ്റ്റ് അറ്റംപിലാണ് സി എ ക്ലിയർ ചെയ്തത് മൂന്ന് സ്റ്റേജും ആൻഡ് ഐ വുഡൻ സേ ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പിയായിരുന്നു എന്നുള്ളത് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ആൻഡ് ഓവർ ദി പീരിയഡ് ഈ ടീച്ചിങ് ഫീൽഡിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ടോപ്പിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ടെൻത്തിൽ പ്ലസ് ടുവിലെ മാർക്സ് ദറ്റ് ഡസൻ മാറ്റർ ഓ വെഹിയർ യു മേ ബി എ സ്ലോ ലേണർ വാട്ട് അൾട്ടിമേറ്റ്ലി മാറ്റേഴ്സ് ഇസ് നിങ്ങൾ എത്ര എഫേർട്ട് ഇടാൻ റെഡിയാണ് എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ദിസ് ഈസ് എ കോഴ്സ് വിച്ച് റിക്വയേഴ്സ് നിങ്ങളെ ഓൺ എൻ ആവറേജ് ടെൻ ടു ട്വൽവ് ഹവേഴ്സിൻ്റെ കണ്ടിന്യൂസ് എഫേർട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഡെയിലി ഡെയിലി ബേസിസിൽ ടെൻ ടു ട്വൽവ് ഹേഴ്സ് നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇറ്റ് ഈസ് വേർത്ത് ദറ്റ് ഇതങ്ങനത്തെ ആൾക്കാർക്കുള്ള കോഴ്സാണ് അതിൻ്റെതൊക്കെ ഞാൻ പറയുമ്പോൾ മേ ബി യു മൈറ്റ് ഫീൽ ഞാൻ ബിലോ അവറേജ് ആണ് ഞാൻ അങ്ങനെയൊന്നും ഇരിക്കാൻ റെഡി ആവില്ല യുനെവർണോ നിങ്ങളെ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് യുനെവർണു നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജോയിൻ ചെയ്ത കോഴ്സാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി ജോയിൻ ചെയ്ത കോഴ്സ് ആണെങ്കിൽ നോ മാറ്റർ നിങ്ങൾക്ക് സബ്ജെക്ട്സിനോട് ഇപ്പം നിങ്ങൾ വിചാരിച്ച അല്ല അത് ടെക്നിക്കലാണ് അത് അതല്ല വിഷയം ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല നിങ്ങൾ സി എ കോഴ്സിന് ജോയിൻ ചെയ്തതെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇ ട്രൈ ഗോ ഫോർ ഇറ്റ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വെർത്ത് ഇറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ കോഴ്സിൻ്റെ വാല്യൂ എത്ര ഹൈ ആണ് യു ക്യാൻ ജസ്റ്റ് ഒരു രണ്ട് സിനിമ നിങ്ങളെ ഒരു ഒരു അഞ്ച് വർഷം നിങ്ങളെ ലൈഫിലുള്ള ഒരു അഞ്ച് വർഷം ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഈ അഞ്ച് വർഷത്തിൽ ഏതർ യു സെലക്ട് ഒരു ഡിഗ്രി വിത്ത് എ പി ജി ഓർ വെൻ യു കമ്പെയർ ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സ് ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാനേ പറ്റുന്ന കോഴ്സല്ല പക്ഷേ ഞാൻ കമ്പയർ ഇവിടെ പാസ് പെർസെൻറ്റേജ് ബാക്ക് കമ്മിങ് ബാക്ക് ടു നമ്മളെ ഇനീഷ്യൽ ക്വസ്റ്റിനിലേക്ക് തന്നെ പാസ് പെർസെൻറ്റേജ് ഒരു പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങളിപ്പോൾ ഡിഗ്രിക്കൊക്കെ ഒരു കോളേജിൽ ചിലപ്പോൾ കയറി കിട്ടാൻ ചിലപ്പോൾ പണിയായിരിക്കും കയറി കഴിഞ്ഞാൽ എക്സിറ്റ് ഉറപ്പാണ് ആണ് നിങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഐ മീൻ ഡിഗ്രിക്ക് ഡിഗ്രിക്കെങ്ങനെ ഫെയിലായിരുന്നു എന്നുള്ളത് ചോദിക്കേണ്ടി വരും ആൻഡ് അവിടെ നിങ്ങൾക്ക് ലൈഫിൽ എൻജോയ്മെൻറ്റ് കിട്ടും ഒരുപാട് മെമ്മറീസ് കിട്ടും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനൊരു കോഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയലാട്ടോ ഞാനും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നതാണ് സോ ഐ ഇന്നോ രണ്ടും ഇവിടെ കിടക്കണമെന്നുള്ളത് ഡിഗ്രി പി ജി എല്ലാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് നൗ വാട്ട് യു വോണ്ട് ടു ഡു ഇൻ യൂർ ലൈഫ് എന്നുള്ളത് ഇനിയാണ് നിങ്ങൾ ആക്ച്വലി മേ ബി എനിക്ക് ഒരു ജോബ് കിട്ടണമെങ്കിൽ ഞാൻ എങ്ങനത്തെ ടൈപ്പ് സ്കിൽ അക്യൂർ ചെയ്യേണ്ടി വരും അതൊക്കെ തപ്പിപ്പോവാണ് എന്നിട്ടും വീണ്ടും ലൈഫിൽ സെറ്റിൽ ആവാനുള്ള സ്ട്രഗിൾസ് തന്നെയാണ് ദിസ് ഇസ് ഇൻ വൺ സിനാരിയോ അഞ്ച് വർഷം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം എൻജോയ്മെൻ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒരുപാട് അൺസർട്ടൻസ് ഉണ്ടാവും ഇൻ വൺ സൈഡ് ഓൺ ദി അതേർ സൈഡ് നിങ്ങൾ ഈ അഞ്ച് വർഷം നിങ്ങൾ പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിലും ആസ് കമ്പയർ ടു വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ എത്രയോ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം നമ്മൾ ഡെഡിക്കേറ്റഡ് എത്ര ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം ആ ടൈമൊക്കെ നമുക്ക് കുറച്ച് സ്റ്റഡീസിൽ സ്പെൻഡ് ചെയ്യാൻ ആണെങ്കിൽ വിറ്റ് ബോറിംഗ് ആയിരിക്കും നോ ഡൗട്ട് ഇൻ ദാറ്റ് ബോറിംഗ് ആയിരിക്കും പക്ഷേ ദാറ്റ് ഇസ് ഗോയിൻ ടു ബി എ ടേണിംഗ് പോയിൻറ്റ് ഇറ്റ് ഇസ് ഗോയിൻ ടു ബി ബേറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു ഒരു ഒരു വാല്യൂ ഉള്ള സാധനം നിങ്ങൾ

കറക്ഷൻ ലിബറലായി പാസ് പേഴ്സെൻറ്റേജ് എത്ര കൂടുതലാണ് അപ്പോഴും ക്ലിയർ ചെയ്യാത്ത സ്റ്റുഡൻസ് അപ്പുറത്ത് വേറെ സൈഡിലുണ്ടാവും നമ്മൾ ഫോക്കസ് പാസ് പേഴ്സൻ്റേജ് എത്ര ഉണ്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്യലല്ല നമ്മൾ ഫോക്കസ് ആ ഉള്ള പാസ് നമ്മൾ എങ്ങനെ പെടണം എന്നുള്ളതാണ് ആൻഡ് ദിസ് കോഴ്സ് വാട്ട് ഇറ്റ് അൾട്ടിമേറ്റ്ലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ആക്ച്വലി എന്താണോ ചെയ്യുന്നത് അത് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നാണ് ഐ സി ഐ പൊ ഫോക്കസ് അതായത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകണങ്ങളെ മെമ്മറി അല്ല നിങ്ങൾക്ക് എത്ര ബൈ ഹാർട്ട് പഠിക്കാനുള്ള സ്കില്ലുണ്ടെന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന ആ ഏരിയയിലാണ് ബിറ്റോ വേർഡ് ബൈ വേർഡ് ടോപ്പിക്സ് ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കും ആൻഡ് ഐ സി എൻ്റെ ഓവർ ദി പിരിയഡ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ആയിക്കൊടുക്കുകയാണ് പാസ് ആവാൻ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ക്രൂഷ്യൽ ഫാക്ടർ അവിടെ കേസ് സ്റ്റഡി ക്വസ്ഷൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേസ് സ്റ്റഡീസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ സ്പെസിഫിക്കലി ലോൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു എൻ്റെ സബ്ജക്ട് ലോ ആയതുകൊണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ലോ മേക്കേഴ്സ് എന്താണ് പറഞ്ഞത് അതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള സ്കില്ല് നമുക്ക് കിട്ടണം വൺസ് ഈ സ്കില് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പിന്നുള്ള ചാലഞ്ചിങ് ഫാക്ടറാണ് ആ അവൈലബിൾ ടൈമിൽ മൂന്ന് മണിക്കൂർ എന്നുള്ള ടൈമിൽ എങ്ങനെ എങ്ങനെയത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് അതായത് വെർ ഒരുപാട് സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് പറ്റാറ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല ടൈം മാനേജ്മെൻറ്റ് അതിന് നമ്മൾ വൺ മാർക്ക് ഈസ് ഈക്വൽ ടു വൺ പോയിൻ്റ് എയ്റ്റ് മിനിറ്റ് എന്നുള്ള സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആക്യൂറസി ഫോക്കസ് ചെയ്യുക കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് ഒരു ഒരു കൗണ്ട് ഡൗൺ ടൈമർ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ അലോട്ടഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതും പൊതുവെ സ്റ്റുഡൻസിനും ഭയങ്കര മടിയുള്ള സംഭവമാണ് പഠിച്ച സാധനം തന്നെ നോട്ട് അതും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിച്ച് പഠിച്ച് ദാറ്റ് ഡസൻ ഹെൽപ്പ് ഈ ലാസ്റ്റത്തെ ഈ ഒരു മന്ത് ഐ വുഡ് ഐ വുഡ് സജസ്റ്റ് യു ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇനി നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളാ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക ഐ സി എൻ്റെ സൈറ്റ് പോയാൽ തന്നെ ഇഷ്ടം പോലെ റിസോഴ്സസ് അവൈലബിൾ ആണ് ആർ ടി പി എം ടി പി സെർച്ച് ആൻസേഴ്സ് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ് അത് പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങൾ വീക്കാണ് തോന്നുകയാണെങ്കിൽ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം തേർഡ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ പതിനാറ് മാർക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ എട്ട് മാർക്ക് അങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻ പതിനാറ് മാർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റിൻ അങ്ങനെ വരാറുണ്ടായിരുന്നു വേറുണ്ടായിരുന്നു ഇപ്പോൾ ഐ സി ഐ ചെയ്യണമെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടി ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കുറച്ചു നൗ ആർ എക്സ്പെക്ടിങ് നിങ്ങൾ ഒരുപാട് ഏരിയയിൽ നിന്നുള്ള നോളജ് നിങ്ങളപ്പോൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ചാപ്റ്റേഴ്സൊക്കെ സ്കിപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ പണ്ടത്തെ മാതിരി ചെയ്യാൻ പറ്റൂല നിങ്ങൾക്കൊരു ക്ലയൻറ്റിനോട് പറയാൻ പറ്റില്ല ഒരു ക്ലയന്റ് വന്നിട്ട് ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് പേഷ്യം പോയിട്ട് ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ അത് ഞാൻ സ്കിപ്പ് ചെയ്ത ടോപ്പിക്കാണ് എനിക്കത് അറിയില്ല എന്നുള്ള യു കൺ ഡു ദാറ്റ് വെറു പ്രൊഫഷണൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിനും യു നോ സംതിങ് അബൌട്ട് ഇറ്റ് അപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൂന്നോ നാലോ സബ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മൂന്ന് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടേക്ക് ഒരു വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂന്ന് പ്രാക്ടീസ് ചെയ്യാത്ത പ്രിപ്പയർ ചെയ്യാത്ത ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ പണ്ടിപ്പോൾ ഒരു പതിനാറ് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ലോന് പൊതുവേ പറയാറ് പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ ആ സീക്വൻസിന് നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി പ്രസൻറ്റേഷനിൽ മാക്സിമം പോയ എത്ര മാർക്ക് അവർക്ക് അതിന് വെട്ടാൻ പറ്റും നിങ്ങളെ പ്രൊവിഷൻ പാരഗ്രാഫ് അല്ലെങ്കിൽ പാറ്റേൺ എഴുതിയ പാറ്റേൺ തെറ്റാണ് മേ ബി അവർ അതിനൊരു മാർക്ക് വെട്ടി ബാക്കി നിങ്ങളെ വർക്കിംഗ് നോട്ട്സ് അല്ലെങ്കിൽ ആ മേജർ ബോഡി ഓഫ് ദി ആൻസറിന് നിങ്ങൾക്ക് മാർക്ക്സ് കിട്ടും ഇപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയതുകൊണ്ട് തന്നെ അതേ മിസ്റ്റേക്ക് നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസിൽ വരുത്തുമ്പോൾ നിങ്ങൾ അത്രയും മാർക്ക് മിസ്സാവാനുള്ള ചാൻസ് അവിടെ പോവാണ് ഐ മീൻ അത്രയും മിസ്സാവുന്ന ചാൻസ് അവിടെ കൂടാണ് ദാറ്റ് ഇസ് വൺ തിങ് യു യു ടു ഫോക്കസ് ഈ കോഴ്സ് ക്ലിയർ ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങളെ പോലെ തന്നെ നോർമൽ ഹ്യൂമൻ ബീങ്സാണ് ദർ ഇസ് നോ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇൻ ദെം നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഇത് ക്ലിയർ ചെയ്ത ആൾക്കാർ എന്തൊക്കെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു എന്തൊക്കെ ടിപ്സ് എടുത്തു ബി സീരിയസ് അബൌട്ടിറ്റ് നിങ്ങളെ നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറവുണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കുറവുണ്ടായിട്ടില്ല ഇനി അത് ചെയ്യാനുള്ള നിങ്ങളുടെ ടൈമാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ടൈം ടേബിൾ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല കുഴപ്പമില്ല കാര്യമാക്കണ്ട മേക്ക് ഷുവർ നിങ്ങൾ സ്റ്റോപ്പായി നിൽക്കുന്നില്ല ഒന്നും പഠിക്കാതെ എന്ത് പഠിക്കണം എന്ത് പഠിക്കണം ടെൻഷൻ അടിച്ചാൽ അങ്ങനെ ഒന്നും പഠിക്കുക നിൽക്കുന്ന സിറ്റുവേഷനില്ലാതെ എഫേർട്ട് ഇടുക പഠിക്കുക ക്ലിയർ ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും നിഷാവാ ലാസ്റ്റ് എൻ്റെ ലോ എന്നുള്ള എൻ്റെ പേപ്പറിൽ ഞാനൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുക സോ ദാറ്റ് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മളെങ്കിലും ക്ലിയർ ചെയ്യും ബാക്കിയുള്ള ചോദിക്കുന്ന ഡൗട്ട്സും ബെനിഫിങ്ങൾ കിട്ടും നിങ്ങൾക്ക് കീവേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ടോക്സ് നിങ്ങൾക്ക് പലരും ചോദിച്ച ഡൗട്ട്സ് ആയാലും വോയിസ് മെസ്സേജസ് ആയിട്ട് ക്ലിയർ ചെയ്യാം ദാറ്റ് ഇസ് വൺ ആസ്പെക്ട് സെക്കൻഡ് ആസ്പെക്ട് വെൻ ഐ സെഡ് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നുള്ള ആർ ടി പി സീരീസിൻ്റെ റിവിഷൻ ഒരു റിവിഷൻ സീരീസ് ഞാൻ ഓൾറെഡി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ കഴിഞ്ഞ എക്സാം ജൂൺ എക്സാമിൻ്റെ എൻറ്റയർ ടോപ്പിക്സിന് ഓൾമോസ്റ്റ് എൻറ്റയർ ടോപ്പിക്സിൻ്റെ റിവിഷൻ സീരീസ് കംപ്ലീറ്റഡ് ആണ് ഇൻറ്റർമീഡിയറ്റിൻ്റെ മെയ് എക്സാമിൻ്റെയും സെപ്റ്റംബർ എക്സാമിൻ്റെയും കംപ്ലീറ്റ് ആണ് സോ ഫൗണ്ടേഷൻ ആ സെപ്റ്റംബർ എക്സാമിന്റെ റിവിഷൻ സീരീസ് പെൻഡിങ് ഉണ്ട് അതും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് മേക്ക് ഷുർ അത് ലോ എന്ന് മാത്രമല്ല നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ സോ നമ്മൾ ഈ കോഴ്സിൻ്റെ വാസ്റ്റ്നെസ്സും ടഫും അവിടെ എന്ന് പറയുമ്പോൾ തന്നെ പാരലി റിസോഴ്സും അവിടെ അവൈലബിൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഇഷ്ടം പോലെ ഫാക്കൽറ്റി ഇഷ്ടം പോലെ റിസോഴ്സസ് അവൈലബിൾ ആക്കി തരുന്നുണ്ട് മാരത്തോൺ ആയിട്ടും റിവിഷൻ സീരീസ് ആയിട്ടും സോ ഫാക്കൽട്ടി എല്ലാവരും അവരുടെ സൈഡിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഫാക്ടർ മാത്രമേ പെൻറ്റിങ്ങുള്ളൂ ഡൂ യെ ബെസ്റ്റ് ബൈ